ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദേശീയപാത രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ ഇവിടുന്ന് അയ്ഞ്ഞിലം അറപ്പുഴപ്പാലം വരെയുള്ള വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത്. രാമനാട്ടുകര ബ്രിഡ്ജ് കഴിഞ്ഞാലുടൻ ഇവിടുന്ന് അയ്ഞ്ഞിലം വരെ ഏകദേശം 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതോടെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ വർക്കും സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ രാമനാട്ടുകര പാലത്തിൻ്റെ വർക്കുകളൊക്കെ കണ്ട് രാമനാട്ടുകര പാലത്തിലുള്ള രണ്ട് ഭാഗത്തുള്ള വർക്കുകളെ കാര്യമായിട്ട് മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സെൻട്രൽ ഭാഗത്ത് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഏരിയ ഒന്ന് നിങ്ങളെ കാണിച്ച് നമുക്ക് അയ്ഞ്ഞിലം വരെ ഒന്ന് പോയി നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും കാണുക. ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തി ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല നീളത്തിൽ ഏകദേശം ഒരു 100-300 മീറ്റർ നീളത്തിൽ തന്നെ മെയിൻ സ്ലാബ് വാർപ്പിട്ട് പോയ ഏരിയ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് പകുതിയോളം കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. ഇന്നിപ്പോൾ നല്ല നീളത്തിൽ തന്നെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെള്ളം നനച്ചെടുക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകത ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മേലാണ് ഈ മെയിൻ വാർപ്പിടുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്താണ് കുറഞ്ഞൊരു ഏരിയ വർക്ക് നടക്കാനുള്ളത്. അവിടെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ കുറഞ്ഞ ഏരിയൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഇട്ട ഇത് ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ആ ഭാഗത്തും അതിൻ്റെ വർക്കുകളും ഇതുപോലെ തന്നെ 100-300 മീറ്റർ നീളത്തിൽ മെയിൻ സ്ലാബ് വാർപ്പിട്ട് ഇട്ടുണ്ട്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സെൻട്രൽ ഭാഗത്തെ പണികളും കഴിഞ്ഞാൽ നമ്മുടെ രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കും. അപ്പോൾ നല്ല വർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ ആ ഏരിയ ഒന്ന് നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ പാലത്തിൻ്റെ സെൻട്രലെത്തിട്ടോ. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ രണ്ട് സൈഡിലും കണ്ടില്ല, പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഗർഡർ കൊണ്ടത് സ്ഥാപിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഇവിടെ നിന്ന് സെൻട്രൽ വരെ മെയിൻ സ്ലാബ് വാർപ്പിട്ട് പോയതാണ്. ഗർഡറിൻ്റെ മുകൾ ഭാഗത്ത് വാർപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞ ഏരിയയും കൂടി ഗർഡർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വാർപ്പിട്ട് പോകാനുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അയ്ഞ്ഞിലം ഭാഗത്തെ വീഡിയോ ഞങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ മെയിൻ റോഡ് 6 വരിപ്പാതയിൽ ടാറിട്ട ഏരിയ നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ എത്രയോ ദൂരം വരെ അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കുറഞ്ഞ ഏരിയ ഒക്കെയാണ് നമ്മൾ കുറ്റിപ്പുറം അയങ്കലം ഭാഗത്തൊക്കെ കണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും 3 വരി 3 വരി 6 വരി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നമ്മൾ കാണുന്നത്. കിലോമീറ്ററുകളോളം ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അയ്ഞ്ഞിലം വയൽപ്രദേശം എത്തുന്നവരെ പൂർണ്ണയിൽ തന്നെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ അവിടം വരെ ഒന്ന് പോയി നോക്കാം. ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് നമുക്കറിയാം പലയിടത്തും നമ്മൾ വീഡിയോ കാണിക്കാറുണ്ട്, ഇപ്പോഴും റോഡിൻ്റെ ടാറിംഗ് വർക്ക് നടക്കാത്ത ഏരിയകളുണ്ട്. അതുപോലെ മണ്ണിട്ട് ഉയർത്തി വരുന്ന ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കയറ്റിറക്കമില്ലാതെ കഴിഞ്ഞ പരമാവധി വളവുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ നല്ല കണ്ടില്ല. അപ്പം പോകുമ്പോൾ തന്നെ നമുക്കറിയാം സ്ട്രെയിറ്റായിട്ട് 6 വരിപ്പാതയുടെ വീതി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടാ ഇതിൻ്റെ ആറ്റം വരെ നമുക്ക് കാണട്ടോ വളവില്ലാതെ. അപ്പോൾ നല്ല എന്താ പറയുക വളവും തിരിവില്ലാതെ സ്ട്രെയിറ്റായിട്ട് റോഡായി മാറി എല്ലാ മേഖലയും ആകും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ അയ്ഞ്ഞിലം എത്താനായിട്ടുണ്ട്. അയ്ഞ്ഞിലം വയൽപ്രദേശത്ത് ബ്ലോക്ക് വഹിച്ച് സൈഡ് വാൾ ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചിരുന്നു അന്ന് അതിൻ്റെ ഗർഡർ സ്ഥാപിക്കുന്ന വീടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ മെയിൻ സ്ലാബ് വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും അവിടെ തീരൊക്കെ കാണിക്കാം.
അയിഞ്ഞിലെത്തുന്നതിന് മുമ്പ് ഈ വയൽ പ്രദേശം വരെ ആറുവരി പാതയിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയത്. ഇനി ഇവിടുന്ന് ഈ റോഡിന്ന് ഹൈറ്റ് കൂട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലോക്ക് വെച്ച് രണ്ട് ഭാഗത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ്, അപ്പോൾ ഫ്ലൈ ഓവർ ഒപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്നത് ഈ സർവീസ് റോഡിലാണ്, അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റിലും സർവീസ് റോഡാണ് വാഹനങ്ങളൊക്കെ ഓടുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിന് നമ്മൾ ഈ ആറുവരിപ്പാത അപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഇവിടെ ടച്ച് ആവട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള വേഗതയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവിടെ നോക്കിയാൽ നല്ല കാഴ്ചയിലെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഡ്രൈനേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈഡ് കോൺക്രീറ്റ് വാള് ബ്ലോക്ക് വഹിച്ച് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്ക് വഹിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വർക്കുകൾ ഇവിടെ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാം, അതുവരെ ഉയർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തി ലോറിയിൽ കൊണ്ടുവന്ന് മണ്ണിട്ട് ഉയർത്തി ഗ്രേഡർ വെച്ച് നീക്കുന്ന വർക്കുകളും അതുപോലെ ബ്ലോക്ക് പതിക്കുന്ന വർക്കുകളൊക്കെ ഇതിന് മുകളിലിട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മെറ്റൽ ഇട്ട് പോകുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ബേബി മെറ്റൽ. ഞാൻ ജസ്റ്റ് ഈ പാലത്തിൻ്റെ ഇതൊന്ന് കാണിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ മുകളിൽ ഇറ്റാച്ച് ഉപയോഗിച്ച് ബേബി മെറ്റലൊക്കെ ഈ ബ്ലോക്കിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടുന്ന വർക്കിലൊക്കെ കേട്ടോ. അതുപോലെ ആ ബ്ലാക്ക് ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഈ മെറ്റൽ ഇട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഹൈറ്റ് കൂട്ടേണ്ടതുണ്ട്. ആ ഫ്ലൈ ഓവർ അന്ന് നമ്മൾ ഈ അയിഞ്ഞലം ഭാഗത്തുനിന്ന് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വീഡിയോ ഞങ്ങൾ ലൈവ് കാണിച്ചിരുന്നു അന്ന്. ഇന്നിപ്പോൾ അതൊക്കെ എല്ലാം തീർത്തിട്ടുണ്ടോ വണ്ടികൾ? എല്ലാ ഗർഡറുകളും വെച്ചു, അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബിൻ്റെ വാർപ്പുകൾ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗതയിൽ തന്നെയാണ് അയിഞ്ഞലം ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മെറ്റലിട്ട് പോകുന്ന ആ വീഡിയോ ഒന്ന് കുറഞ്ഞ നേരം കാണിക്കാം. അതുപോലെ പാലത്തിൻ്റെ മുകളിൽ രണ്ട് സൈഡിലെ ബാരിയറിലെ കോൺക്രീറ്റിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഉടനെ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കും. ഇനി നമുക്ക് അയിഞ്ഞിലെത്തുമ്പോൾ ഇവിടെ കുറച്ചൊരു ഉയർച്ചയിലാണ് പോകുന്നത്. ഈ ഫ്ലൈ ഓവറിനൊപ്പിച്ച് അയിഞ്ഞില അങ്ങാടി കുറച്ച് മെയിൻ റോഡ് ആറുവരിപ്പാത ഉയർന്നു പോകട്ടോ. അപ്പോൾ അതിനു വേണ്ടി ആ ഏരിയയിലൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് മുകൾ ഭാഗത്ത് കൂടി തന്നെ പോകാം. പാലത്തിൻ്റെ ഈ ഏരിയയിലെത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് അയിഞ്ഞലം അങ്ങാടിയാണ് കാണുന്നത്. ആറുവരിപ്പാത ഈ ഏരിയയിൽ കുറഞ്ഞ ഉയർന്നു പോകും. ഫ്ലൈ ഓവറിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തിയാൽ ഈ ഭാഗം നല്ല ഉയരും, പിന്നീട് ആ ഏരിയ കുറഞ്ഞ താഴ്ച വരും. എന്നിരുന്നാലും അങ്ങാടിയിലൂടെ ആറുവരിപ്പാത ഉയർന്നായിരിക്കും കടന്നു പോവുക. രണ്ട് ഇപ്പോൾ സർവീസ് റോഡാണ് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് സർവീസ് റോഡ് പാലത്തിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തും വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആറുവരിപ്പാതയുടെ വർക്കുകളും പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ തുടക്കത്തിൽ രാമനാട്ടുകര മുതൽ ഈ ഭാഗം വരെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ ആറുവരിപ്പാത നമ്മൾ അറപ്പയപ്പാലം വഴി കടന്നു പോകുന്ന മനോഹര കാഴ്ചകളാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കാണിക്കാൻ പറ്റുക. അത്രയും വേഗതയിലാണ് രാമനാട്ടുകര മുതൽ ഈ ഏരിയ വരെയുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അയിഞ്ഞിലം പാലത്തിൻ്റെ അറപ്പയപ്പാലത്തിൻ്റെ അവിടെ വൈൻഡപ്പയും
ഇനി വരുന്ന പാലം നിലവിലുള്ള പാലം ബലപ്പെടുത്തിയിട്ട് രണ്ട് സൈഡിലും പുതിയതായിട്ടുള്ള പാലങ്ങളാണ് കടന്നു വരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ വർക്കുകൾ അവിടെ നടക്കുന്നത് പറഞ്ഞാൽ പൈലിംഗ് ഉപയോഗിച്ച് കുയ്യെടുത്ത് അതിൽ ആ റൗണ്ട് കമ്പി കാര്യങ്ങളൊക്കെ വെള്ളം ഇറക്കി വെക്കുന്ന വർക്കുകളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് ജസ്റ്റ് നിങ്ങൾ കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തിട്ടോ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആ താഴേക്ക് വീഡിയോ എടുക്കുമ്പോൾ അവിടെ കമ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആ റൗണ്ട് ഷീറ്റൊക്കെ ഇറക്കി വെച്ചതിൻ്റെ അകത്ത് ഇറക്കി വെക്കാനുള്ള കമ്പികൾ വെൽഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്.